വിഴിഞ്ഞത്തിലെ അഴിമതി ആരോപണം ഏറെ വേദനിപ്പിച്ചു വന്നതെന്ന് മുൻ മന്ത്രി കെ ബാബു പറഞ്ഞു എന്നിട്ട് അന്നിട്ടിറങ്ങി പോയിരുന്നുവെങ്കിൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകില്ലായിരുന്നു പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി തർക്കിക്കാം പക്ഷേ മാതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരിന് മാത്രമാണെന്നും കെ ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു വിഴിഞ്ഞത്ത് മദർഷിപ്പ് വരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെയും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് പക്ഷേ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് ചിട്ടയായി അതിൻ്റെ പരിസ്ഥിതി അനുമതി വാങ്ങുകയും പരിസ്ഥിതി അനുമതി കിട്ടിയ ദിവസം തന്നെ ഇതിൻ്റെ ഗ്ലോബൽ ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തത് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്താണ് അന്ന് ഇതിന് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി പരോക്ഷമായി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് വി എസ് ഗവൺമെൻ്റ് കാലത്ത് ഇതിൻ്റെ ഘട്ടം ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഒരു ഉദ്ഘാടനം പത്ത് പതിനൊന്ന് മന്ത്രിമാരും പങ്കെടുത്ത് അവിടെ നടന്നു അത് യഥാർത്ഥത്തിൽ അറുന്നൂറ് മീറ്റർ റോഡിൻ്റെ നിർമ്മാണം ഉത്കാടനം ആ റോഡ് പൂർത്തിയാക്കിയത് ഞങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന് ഇഫർട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ